നമസ്കാരം ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിലെ മൊഡ്യൂൾ 3B ആയിട്ടുള്ള അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് കുറേ ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസുകളായിരുന്നു നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും അതിനകത്ത് വരുന്ന രണ്ട് ടേംസുകളാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് ഒന്ന് ബോണസ്, മറ്റൊന്ന് ലൈഫ് അഷുറൻസ് ഫണ്ട്. അപ്പം ആദ്യം തന്നെ എന്താണ് ബോണസ് എന്ന് നോക്കാം. ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതത്തിനെയാണ് നമ്മൾ ബോണസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു പോളിസി എടുത്തു, നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അപ്പം ആ ഒരു പോളിസിയിൽ ഉണ്ടാവുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമുക്ക് എന്ത് ചെയ്യുന്നു? ബോണസ് ആയിട്ട് അവർ നമുക്ക് തരും. അത് പല ടൈപ്പ് ഉണ്ട്. അപ്പം ആ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമുക്ക് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ത് നമുക്ക് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കിയാൽ ബോണസ് ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് വിച്ച് എ പോളിസി ഹോൾഡർ ഗെറ്റ്സ് ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി. പോളിസി ഹോൾഡറിന് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ലാഭത്തിൻ്റെ വിഹിതം കിട്ടുന്നതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ടു ദി ഹോൾഡേഴ്സ് ഓഫ് വിത്തൗട്ട് പോളിസീസ്. അതായത് സോറി, വിത്ത് പ്രോഫിറ്റ് പോളിസീസ്. അപ്പം രണ്ട് ടൈപ്പ്, നമ്മൾ ടൈപ്സ് ഓഫ് പോളിസി പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു വിത്ത് പ്രോഫിറ്റ് പോളിസി ഉണ്ട്, വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി ഉണ്ട്. അപ്പം ചില പോളിസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ബോണസ് കിട്ടും. അങ്ങനെ കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിത്ത് പ്രോഫിറ്റ് പോളിസി എന്ന് പറയുന്നത്. എന്നാൽ വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, എല്ലാം കൂടെ ചേർത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു സം അഷ്യോർഡ് കിട്ടുമ്പോൾ മാത്രം അതിൻ്റെ കൂടെ കിട്ടുകയുള്ളൂ. അപ്പം ഈ ബോണസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത പ്രോഫിറ്റ് എങ്ങനെയായിരിക്കണം? വിത്ത് പ്രോഫിറ്റ് പോളിസി ആയിരിക്കണം. അതായത് ഓരോ 5 വർഷം കഴിയുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് അല്ലെങ്കിൽ ബോണസ് കിട്ടുന്ന പോളിസി ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഫിറ്റിൻ്റെ വിഹിതം ബോണസായിട്ട് കിട്ടുകയുള്ളൂ. ആസ് പെർ റൂൾ, നിയമപ്രകാരം പറയുന്നത് 95% ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് പോളിസി ടു ദ പോളിസി ഹോൾഡർ ആസ് ബോണസ്. ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 95% ലാഭവും പോളിസി ഹോൾഡറിന് ബോണസായിട്ട് കൊടുക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് എത്ര ലാഭം കിട്ടിയാൽ, ഈ പോളിസി കൊണ്ട് അവർക്ക് എത്ര ലാഭം കിട്ടിയാൽ അതിൻ്റെ 5% മാത്രമാണ് ഇൻഷുറൻസ് കമ്പനിക്ക് എടുക്കാൻ പറ്റൂ. ബാക്കി 95% അവരെന്ത് ചെയ്യണം? പോളിസി ഹോൾഡറിന് തന്നെ വീതിച്ചു കൊടുക്കണം എന്നാണ്, അതാണ് റൂളിൽ പറയുന്നത്. അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറിന് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോണസ് എന്ന് പറയുന്നത്. ഈ ബോണസ് 3 types ആണുള്ളത്. ഒന്ന് ക്യാഷ് ബോണസ് ഉണ്ട്, ദെൻ റിവേഴ്ഷണറി ബോണസ് ഉണ്ട്, ദെൻ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അങ്ങനെ 3 തരത്തിലാണ് ബോണസ് ഉള്ളത്. ക്യാഷ് ബോണസ് എന്ന് പറയുമ്പം പേരിൽ തന്നെയുണ്ട്, നമുക്ക് എന്ത് ചെയ്യും? ആ ബോണസ് ക്യാഷായിട്ട് നമുക്ക് കിട്ടുന്നു. അതായത് ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് ബോണസ് പെയ്ഡ് ഇൻ ക്യാഷ്, ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ബി ഡെബിറ്റഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. ഇതെന്താണ്? നമുക്ക് ആ ബോണസ് ക്യാഷായിട്ട് തന്നെ, അതായത് ഒരു റെഗുലർ ഇൻ്റർവെൽ, സാധാരണ 5 വർഷം കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ക്യാഷായിട്ട് തന്നെ ആ ബോണസ് അല്ലെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ വിഹിതം നമുക്ക് കിട്ടുന്നു. അതിനെയാണ് ക്യാഷ് ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. കാരണം അവർ കൊടുക്കുകയാണല്ലോ, പോളിസി ഹോൾഡറിന് കൊടുക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ്. അവർ റവന്യൂ അക്കൗണ്ടിൽ ഇത് എക്സ്പെൻസായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് ബോണസ് എന്ന് പറയുന്നത്, ക്യാഷ് ബോണസ്. രണ്ടാമത് പറയുന്നത് റിവേഴ്ഷണറി ബോണസ്. റിവേഴ്ഷണറി ബോണസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് പേയബിൾ ആസ് ബോണസ് ടു ദി പോളിസി ഹോൾഡർ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി. അതായത് ഇവിടെയെന്ന് പറയുമ്പം എന്നാണോ നമ്മളുടെ പോളിസി മെച്യൂർ ആവുന്നത്, ആ ഒരു സമയത്ത് മാത്രം നമുക്ക് ആ ഒരു എമൗണ്ട് ബോണസ്, ഇതുവരെയുള്ള ബോണസ് എല്ലാം കൂടെ നമുക്ക് ആ ഒരു പോളിസിയുടെ എമൗണ്ടിനോടൊപ്പം കിട്ടും. അതാണ് റിവേഴ്ഷണറി ബോണസ്. അതായത് 5 വർഷം കൂടുമ്പോഴൊന്നും നമുക്ക് കിട്ടില്ല. 5 വർഷം അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ അത് ക്യാഷ് ബോണസ് ആവുന്നു. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്നാണോ പോളിസി മെച്യൂർ ആവുന്നത് ആ ഒരു കാലാവധി കഴിയുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലാഭവിഹിതം കിട്ടുന്നതിനെയാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് എലോൺ വിത്ത് ദ പോളിസി എമൗണ്ട്. പോളിസി എമൗണ്ടിനോടൊപ്പം മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഇതും ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് എന്ത് തന്നെയാണ്? എക്സ്പെൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ റവന്യൂ അക്കൗണ്ടിൽ ഇത് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ 3rd പറയുന്നത് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് ബോണസായിട്ട് എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ തുക എന്ത് ചെയ്യും? കുറയും. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം 5000 രൂപ വെച്ചിട്ടാണ് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ലാഭം എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ച് എൻ്റെ പ്രീമിയം എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. അതായത് ആ പ്രീമിയത്തിനകത്ത് ആ പ്രോഫിറ്റ് അങ്ങ് ഡിഡക്റ്റ് ചെയ്യും.
നമുക്ക് പൈസയായിട്ട് കിട്ടുന്നതിന് പകരം നമ്മുടെ പ്രീമിയത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും കുറച്ച് ലാഭവിഹിതം കിട്ടുമ്പോൾ നമ്മൾ ആ അടയ്ക്കുന്ന പ്രീമിയം എന്ത് ചെയ്യും, എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞ് വരും, പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് പേബിൾ ആസ് ബോണസ് ടു ദി പോളിസി ഹോൾഡർ. സോറി, ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ബോണസ് ഇൻ ക്യാഷ് ടു ദി പോളിസി ഹോൾഡർ, ദ ഇൻഷുറൻസ് കമ്പനി ഡിഡക്ട് ദ എമൗണ്ട് ഫ്രം ദ പ്രീമിയം പേബിൾ ടു ഇറ്റ്. അപ്പോൾ ഇവിടെ പൈസയായിട്ട് ബോണസ് കൊടുക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, പ്രീമിയത്തിനകത്ത് ഇതങ്ങ് ഡിഡക്റ്റ് ചെയ്യുന്നു. ദ എമൗണ്ട് ഓഫ് ബോണസ് ഓ അഡ്ജസ്റ്റഡ് ഇൻ ദ പ്രീമിയം എമൗണ്ട് ഈസ് കോൾഡ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ്, ഇപ്പോൾ 5000 ആണ് ഞാൻ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ആ വർഷം 4000 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ഞാൻ എത്ര അടച്ചാൽ മതി, ആ 4000 കുറച്ച്, 5000-ൽ നിന്ന് 4000 കഴിഞ്ഞ് ബാക്കിയുള്ള 1000 രൂപ മാത്രം അടച്ചാൽ മതി. അപ്പോൾ എത്രയാണോ നമ്മൾ പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, റിഡക്ഷൻ ഇൻ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രീമിയം പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബോണസ് പൈസ രൂപത്തിൽ കിട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നതിനകത്ത് കുറവ് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നോക്കിയ വയൽ പ്രിപ്പയറിങ് റവന്യൂ അക്കൗണ്ട്, ഇനി പറയുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റേതാണെങ്കിൽ ക്യാഷ് ബോണസും എന്താണ് റിവേഷണറി ബോണസും ഒക്കെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നമുക്കൊന്നും കിട്ടുന്നില്ല, പകരം പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇഫ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഈസ് റിക്വയർഡ് ടു ബി അഡ്ജസ്റ്റഡ് ദി എമൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട് ആൻഡ് ദ സെയിം ഈസ് ആഡഡ് ടു ദ പ്രീമിയം അക്കൗണ്ട് ടു ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ റവന്യൂ അക്കൗണ്ട് ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അതായത് പ്രീമിയത്തിൻ്റെ എമൗണ്ടിനകത്ത് കുറവ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ചെയ്യണ്ടേ, റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ഈ എമൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. റിഡക്ഷൻ ഇൻ പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ എമൗണ്ട് എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ സെയിം എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. അത് പ്രീമിയം അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഒരിടത്ത് ഡെബിറ്റ് ചെയ്യുകയും മറ്റൊരിടത്ത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി എഴുതേണ്ട എൻട്രി ഇങ്ങനെയാണ്, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം. അതായത് പ്രീമിയത്തിനകത്ത് എന്ത് വന്നു, ബോണസ് കൂടി റെഡ്യൂസ് ചെയ്തു എന്ന് കാണിക്കുന്ന എൻട്രിയാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം എന്നുള്ളത്. But if the bonus in reduction of premium is given in the trial balance, it need only debited in the revenue. ഇനി നമ്മുടെ ട്രയൽ ബാലൻസിലാണ് ബോണസ് ഇൻ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തരുന്നതെങ്കിൽ നമ്മളത് റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. അത് അഡ്ജസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് ട്രയൽ ബാലൻസിൽ തരുന്നത്. അല്ലാതെ നമുക്ക് തരുന്നെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രീമിയം അക്കൗണ്ടിൽ എന്ത് സെയിം തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം റവന്യൂ അക്കൗണ്ടിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ഡിഡക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവും. ഒരിടത്ത് ഡെബിറ്റ് ചെയ്ത കാര്യം മറ്റൊരിടത്ത് ക്രെഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഡിഡക്ഷൻ സംഭവിക്കണം, കുറവ് സംഭവിക്കുകയാണ്. അതങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രി എന്ത് വരും, പ്രീമിയം ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം എന്ന എൻട്രി കൂടി വരും. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പം നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് ട്രയൽ ബാലൻസിനാണ് തരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ രണ്ട് സൈഡിൽ കാണിക്കേണ്ട, നമ്മൾ നേരിട്ട് റവന്യൂ അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം ഇത്രയുമാണ് ബോണസിനകത്ത് പറയുന്നത്. അപ്പോൾ ബോണസ് 3 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി പറയാനുള്ള അടുത്തൊരു ടേമാണ് ലൈഫ് അഷ്വറൻസ് ഫണ്ട്. ലൈഫ് അഷ്വറൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ബീയിങ് ആൻ എൻഡോമെൻ്റ് ഇൻഷുറൻസ്, നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസിൻ്റെ ഹോൾ ടൈം ഇൻഷുറൻസ് ഉണ്ട്, ഹോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ എൻഡോമെൻ്റ് പോളിസി ഉണ്ട്. ഹോൾ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതകാലം മൊത്തം എന്ത് ചെയ്യണം, പ്രീമിയം അടച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളുടെ മരണശേഷം നമ്മളുടെ ലീഗൽ ഹയറിന് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. എന്നാൽ എൻഡോമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമ്മളുടെ ഒരു ഏജ് വരെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മെച്യൂരിറ്റി എത്ര കാലാവധി എന്ന് പറയാം, ആ കാലാവധി ഒരു മാത്രം നമ്മൾ അടച്ചാൽ മതി. അതാണ് എന്തെന്ന് പറയുന്നത്, എൻഡോമെൻ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എൻഡോമെൻ്റ് ഇൻഷുറൻസിൽ ദ സർപ്ലസ് ഓഫ് ഇൻകം ആഫ്റ്റർ മീറ്റിംഗ് ദ എക്സ്പെൻസസ് ഫോർ ദ പീരീഡ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. അതായത് ആ ഒരു ഇൻഷുറൻസിലുണ്ടായ ചിലവ്, അതായത്
ഓരോ വർഷം എന്തുണ്ടാവും പ്രോഫിറ്റ് ഉണ്ട് സർപ്ലസ് ഉണ്ടാവും ആ സർപ്ലസിൽ നിന്നും ആ പ്രോഫിറ്റുമായി റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് എല്ലാം കുറച്ചിട്ട് കിട്ടുന്ന തുകയെ നമ്മൾ എന്ത് ചെയ്യാറില്ല പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല പകരം ഇൻ ഓർഡർ ടു മീറ്റ് ദ ലയബിലിറ്റി ദാറ്റ് മേ ഒക്വർ ഇൻ ഫ്യൂച്ചർ ഔട്ട് ഓഫ് ദി പ്രസന്റ് ഇൻഷുറൻസ് പോളിസി ദ സർപ്ലസ് ഇസ് ജനറലി പ്ലേസ്ഡ് ഇൻ എ ഫണ്ട് അപ്പോൾ ഈ തുക അതായത് ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായ ആ ചിലവ് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ആ വർഷം കിട്ടിയ പ്രോഫിറ്റിൽ നിന്നും ഈ എക്സ്പെൻസസ് നമ്മൾ കുറച്ചിട്ട് ബാലൻസ് ഉള്ള തുകയെ നമ്മൾ പ്രോഫിറ്റായിട്ട് ട്രീറ്റ് ചെയ്യാതെ അത് ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു പോളിസിയുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചിലവുണ്ടായാൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിത് പ്രത്യേക ഒരു ഫണ്ടിലോട്ട് മാറ്റിയിടും അപ്പം ഈ ഫണ്ടിനെയാണ് അങ്ങനെ മാറ്റിയിടുന്നത് കൊണ്ട് ആ ഫണ്ടിനെയാണ് ലൈഫ് അഷുറൻസ് ഫണ്ട് അല്ലെങ്കിൽ ലൈഫ് ഫണ്ട് എന്നൊക്കെ പറയുന്നത് ഇൻഫാക്റ്റ് ലൈഫ് ഈസ് ക്രെഡിറ്റഡ് ബൈ ട്രാൻസ്ഫറിങ് ദ റവന്യൂ സർപ്ലസ് അപ്പം ഇത് ഈ ലൈഫ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റവന്യൂ സർപ്ലസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു ആൻഡ് അതുകൂടാതെ ഇത് ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഷെഡ്യൂൾ സിക്സിൽ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു കാരണം ഇത്രയേ ഉള്ളൂ നമുക്ക് ആ വർഷം ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആ ഒരു സർപ്ലസിൽ നിന്നും കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് നമ്മൾ വീതിക്കാതെ നമ്മളത് എന്ത് ചെയ്യുന്നു ഫ്യൂച്ചറിലേക്ക് ഭാവിയിൽ എന്തെങ്കിലും ലയബിലിറ്റീസ് വന്നാൽ ഇതുമായി ഈ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലയബിലിറ്റീസ് വന്നാൽ അത് മെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേറെ ഫണ്ടിലോട്ട് മാറ്റിയിടും ആ ഫണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത് ലൈഫ് അഷുറൻസ് ഫണ്ട് ഇതെന്താണ് ഒരു റിസർവ് ആണ് ഫ്യൂച്ചറിലെ കണ്ടിജൻസീസ് മെറ്റീയുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റ് നമ്മളിത് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഷെഡ്യൂളിലേക്ക് കാണിക്കുന്നു ഇത്രയുമാണ് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ടേം അപ്പോൾ നമ്മുടെ ഇൻഷുറൻസുമായി റിലേറ്റ് ചെയ്യുന്ന ടേംസുകളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് എങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനി അവരുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അതുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം